വേണ്ടിട്ട് ഇവിടെ വന്നതിന് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവുമുള്ള കൂടിയാട്ടത്തിൻ്റെ പ്രത്യേകത ഇരിയാലക്കുടയിൽ. പ്രത്യേകത അനവധി ഉണ്ടല്ലോ. അനവധി ഉണ്ട്, അത് തന്നെയാണ് ചോദിക്കുന്നത്. പണ്ടൊക്കെ അവരവരുടെ ഇത് ക്യാമറയായിട്ടുള്ളതാണെങ്കിൽ അവരവരുടെ പ്രകടനം നന്നാക്കും എന്നുള്ളതല്ലാതെ ഒരു ടീം എന്നുള്ള രീതിയിലും ടീം വർക്ക് ഇല്ല. ഒരിക്കൽ പോലും റിഹേഴ്സൽ എന്ന് പറയുന്നത് ഇപ്പം രംഗപരിചയം ചെയ്യാമെന്ന ഏർപ്പാടില്ല. മാധവൻ രാവണം കിട്ടുന്നു, ശരി, മാധവൻ ആട്ട് പ്രകാരം നോക്കി വയ്ക്കും. ഇപ്പോൾ കുട്ടനാണ് ശങ്കർ ഉണ്ടാക്കിയ ശുട്ടം നോക്കി വയ്ക്കും. കൊച്ചുട്ട് ചാക്കിയർ എന്ന് വരും, വിഭീഷണ കിട്ടാനുണ്ട്. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന അരങ്ങത്താണ്. അപ്പോൾ ബാക്കിങ്ങൾ തന്നെ തെറ്റിപ്പോറുണ്ട്. അപ്പോൾ പരമേശ്വരൻ ചാക്കിയാർ ഇങ്ങനെ പുസ്തകം വെച്ചാൽ അണിയറ ഇരിക്കും. ആരെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ ഇവിടുന്ന് വിളിച്ചു പറയും, ഒന്നുകൂടെ ചൊല്ലിക്കോളും, ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ വടക്കുന്നതിൻ്റെ അന്ന് ലളിതമായിട്ടുള്ള തെങ്ങാരൊക്കെ അന്ന് കുട്ടി തെങ്ങാരമ്മ പത്ത് 76 വയസ്സുണ്ട്, വൃദ്ധയായ സ്ത്രീയാണ്. സുന്ദരി എന്ന് പറഞ്ഞിട്ട് സംബോധന ചെയ്യുമ്പോൾ കാണുന്ന രൂപ ഇതാണ്, വാളിച്ചിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എത്രയും വേഗം രണ്ട് തെങ്ങേറെ കുട്ടികളെ വേണം എന്ന് മാമ ആവശ്യപ്പെടുക. അങ്ങനെ കൃഷ്ണൻ പേരുടെ മകളും മറ്റേ പൈക്കുളം താമരശേഖരയുടെ മകളും ഉള്ള പിടിക്കാനെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി വേഷവിധാനങ്ങളിൽ നല്ല രീതിയിലുള്ള ശില്പികളൊക്കെ വരുത്തുന്ന ഈ കോപ്പൊക്കെ ഉണ്ടാക്കണേ ആശാരിയൊക്കെ വിളിച്ച് ഏൽപ്പിക്കുകയാണ്. ക്രീഡങ്ങളൊക്കെ ആവശ്യമാണ് ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ടാക്കുകയും ചെയ്തു ഞാനുള്ളൂ. ഒന്നും ഗ്രാൻഡ് വന്നിട്ടൊന്നുമില്ല, അധ്വാനിച്ച് പെർഫോമൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി അതിൽ നിന്നുണ്ടാക്കിയ ഇൻകം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു. പ്രധാനപ്പെട്ട കൂടിയായ പ്രത്യേകിച്ച് ബാല്യവധത്തിനൊക്കെ നല്ല രീതിയിലുള്ള അവതരണ ക്രമം ഉണ്ടായി. അവരാണ് ആ കൂടിയാട്ടങ്ങൾക്ക് പിന്നീട് ലോക പ്രശസ്തി കിട്ടിയത്. നിലവിലെ കഥകൾക്ക് കുറച്ചുകൂടി അരങ്ങൾ കൂടി അതെ പുതിയ ക്രമദീപികൾ ഉണ്ടാക്കി പുതിയ കഥകൾ. പുതിയ കഥകളിപ്പോൾ നങ്ങയാളൂത്തിൽ അതാണ് വേണം ചോദിച്ചത്. അതെ, നരസിംഹാവതാരമാണ് ആദ്യമായിട്ടുണ്ടാവുന്നത്. അതിന് കാരണം പറയണത് ഈ കുടങ്ങളുടെ തമ്പുരാൻ്റെ നവരസ ആയിരുന്നല്ലോ അവരുടെ വിഷയം. വന്ന രൗദ്രത്തിന് അദ്ദേഹം ഇത് നരസിംഹമാണ് അവതരിപ്പിച്ചിരുന്നത്. അതൊരു മുറിയിൽ ഇങ്ങനെ അടച്ചിരുന്ന് ഏകാഗ്രതയോടുകൂടി വായു ബന്ധം ചെയ്ത് അലറും. അപ്പോൾ ശിഷ്യരത് വാതിൽ തുറക്കും, പുറത്തു വരും. ശരിക്കും നല്ല ഒരു സിംഹസ്തോപത്തിലാണ് പിന്നെ കാണുന്നത്. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, അതിന് മിനിറ്റുകളേ ഉണ്ടാവുള്ളൂ, പക്ഷെ വളരെ ഗംഭീരമായിട്ടാണ് കണ്ടവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒരു പരസത്വാവേശം. അതെ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ നൃത്താൻ ഹസ്ത എന്നുള്ള അതിൻ്റെ ഒരു വർക്കുകൾ നടക്കുമ്പോൾ ഇവിടെ അഭിനയ കളരി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ആദ്യത്തെ നരസിംഹാവതാരം തന്നെ ആവട്ടെ. അങ്ങനെ നരസിംഹാവതാരം വെച്ച് വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റായിട്ട് എടുത്തതാണ് അഷ്ടപതി ആയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ അവതാരങ്ങളും എടുക്കാമല്ലോ, നരസിംഹാവതാരം പ്രത്യേകം എടുത്തു. അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഗവേഷണത്തിൻ്റെ വായുക്കളും അത് ഇതെല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു നരസിംഹാവതാരം. അത് അരങ്ങേറി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വളരെ പവർഫുള്ളായിരിക്കണം, വളരെ വ്യത്യസ്തമായിരിക്കണം, ഇതുവരെ ഉണ്ടായിരുന്ന അങ്ങേറുത്തുള്ള എനർജി കൂടുതലായിരുന്നു. അതെ അതെ അതെ. അങ്ങനെയാണ് ഈ നരസിംഹാവതാരം ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു അനുഷ്ഠാന കലയെ ക്ലാസിക് കലയാക്കി മാറ്റാൻ സാധിച്ചു. പക്ഷേ അനുഷ്ഠാന കല എന്നതിനെ ഒന്നും പറയണത് എനിക്ക് താല്പര്യമില്ല. കൂടിയാട്ടായിരുന്നു അങ്ങേറുത്തായിരുന്ന ഒരേ കലാവിഭാഗമാണ്. അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അനുഷ്ഠാനം എന്ന് പറയുന്നത് അവിടെ രസാസ്വാദനം ഇല്ല. ഇല്ല, ഒരു അരങ്ങുണ്ട്, പ്രേക്ഷകന് ഇരിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അത് കലയാണ്, അനുഷ്ഠാനമല്ല. അപ്പോൾ ആ കല കാണാനാണ് ഈ പ്രേക്ഷകർ ഇരിക്കുന്നത്. അനുഷ്ഠാനത്തിന് അങ്ങനെ അല്ല. അനുഷ്ഠാന ഭക്തി മാത്രമേ ഉള്ളൂ, പ്രേക്ഷകനില്ല. ഇല്ല, അവർക്ക് ആവശ്യം ഭക്തിയാണ്. ഇപ്പോൾ ഒരു തേങ്ങ കെട്ടുകാരൻ വന്നിട്ട് പറയാണ് ഞാൻ അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലും. ഞാൻ അഭിനയിക്കുകയായിരുന്നു, ഒരു മുടിയേറ്റാരം വന്നിട്ടുള്ളൂ, ഞാൻ അഭിനയിക്കുകയായിരുന്നു. നമ്മളവനെ വെച്ചാൽ ഈ മുടിയേറ്റം തെയ്യൊക്കെ ആദ്യമായിട്ട് ഇനി ആലപ്പുഴയിൽ കാണുന്നത് വേണുജി വഴിക്ക്. അത്
തോൽപ്പാവക്കൂത്ത്, മുടിയേറ്റ്, തെയ്യം, അതിനേക്കാൾ കൂടി ഓർമ്മിക്കുന്ന വേറൊന്ന്, അത് യൂറോപ്യൻ നേതൃ ഒരു കലാരൂപമായിരുന്നു, ആൽബത്രോസ് പക്ഷിയുടെ പ്രകടനം. കുടുംബാണിക്യം അമ്പലത്തിൽ നടന്ന് ബസ് സ്റ്റാൻഡ് വരെ പോയി കാലില് ഒരു 12 അടിയുള്ള ഹൈറ്റില് പോകുന്നൊരു, അതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് വേണ്ടി വന്നതിന് ശേഷം. അത് അങ്ങനെ ഇത് ഈ അനുഷ്ഠാനം എന്ന് അതിന് പറയാൻ പറ്റില്ല, ഇതെല്ലാം കലയാണ്. പക്ഷെ അതിന് അനുഷ്ഠാനങ്ങളായിട്ട് ഇതിന് ചില ഭാഗങ്ങൾ അനുഷ്ഠാനമായിട്ട് മാറി. ഇപ്പോൾ കൂടിയാട്ടത്തിൽ അങ്കുലിയാംഗം അനുഷ്ഠാനമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കലയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെയ്യം, ഒടിയേറ്റ് അതൊക്കെയാണ് അനുഷ്ഠാനം എന്ന് പറയുന്നത്. കാരണം അവിടെ കല ഒരു അഭിനയം എന്നുള്ള പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. അവിടെ ശരിക്കും ഉറഞ്ഞ ആടണമെങ്കിൽ ഉറഞ്ഞ് തുള്ളിയേ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞു തുള്ളിയില്ല എന്ന് പറഞ്ഞാൽ അവനെ പിന്നെ വിളിക്കില്ല. വേണ്ട ചെയ്തിട്ടർത്ഥം. ആ കാരണം ഒരുപാട് പൈസ ഇതിനകത്ത് ചിലവഴിക്കുന്നുണ്ട് വീട്ടുകാരെ. ഇപ്പം എൻ്റെ സണ്ണില്ല, അവൻ്റെ വീട്ടിൽ 3 വർഷം കണ്ടംകുളത്തി ഭഗവതിയുടെ ഒരു തെയ്യമുണ്ട്, 10 ലക്ഷം രൂപയാണ്. മുടിയേറ്റ് ഇതൊക്കെ അനുഷ്ഠാനമായിട്ടാണ്. അത് കാരണം ഞാൻ ഇതൊക്കെ വർക്ക് ചെയ്തു. കാരണം എൻ്റെ അത്ര ഒരു ഊർജം എന്ന് പറയുന്നുണ്ട് ഉള്ളിൽ നിന്നുള്ളൊരു ആവേശം. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണതിനൊന്നും പരിധിയില്ല. തെയ്യം അവിടെ എത്ര പ്രാവശ്യം വീട്ടിലുണ്ട്, കണ്ണൂർ കാസർഗോഡ്, പെരുങ്കളിയാട്ടം, എല്ലാ അനുഷ്ഠാനങ്ങളും അതും ഇതും ധാരാളം അങ്ങോളം ഇങ്ങോളം ഓടി. പ്രത്യേകിച്ച് തോൽപ്പാകൂത്ത് ഇത് കാണാനുണ്ട്. പിന്നെ ഈ കലാകാരന്മാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെയ്തു. എന്തായിരുന്നാലും ഇത് ഇത്തരം കലാരൂപങ്ങൾ അതിനകത്ത് ഈ പ്രത്യേകിച്ച് നാട്യകല എന്നുള്ള രീതിയിലുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കൂടിയാട്ടം. അതിന് കൂത്തമ്പലമുണ്ട്, അരങ്ങുണ്ട്, പ്രേക്ഷകനുണ്ട്. അത് അടിസ്ഥാനമായിട്ട് അനുഷ്ഠാനമല്ല, പക്ഷെ അതിൻ്റെ ചില ഭാഗങ്ങൾ അനുഷ്ഠാന. ഇപ്പോൾ കൃഷ്ണാട്ടം അനുഷ്ഠാനമല്ല, കൃഷ്ണാട്ടം അനുഷ്ഠാനമല്ല, പക്ഷെ അത് ബുദ്ധിപൂർവ്വം അവർ അനുഷ്ഠാനം ആക്കിയതാണ്. കാരണം ഉണ്ടെങ്കിൽ ആ കല നിലനിർത്തില്ല. അതുകൊണ്ട് അവതാരം സ്വയംവരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി ഒരു പ്രചാരണം ഉണ്ടാക്കിയപ്പോൾ അവളുടെ അടുത്ത കാലത്താണ് അങ്ങനെ ഉണ്ടായത്, ഒരു 75 വർഷത്തിനിപ്പുറം. ഈ കൂടിയാട്ടം എന്നുള്ള കലാരൂപത്തിന് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ തന്നെ വലിയൊരു ഭാഗം മനസ്സിലാക്കി കഴിഞ്ഞു. ഒപ്പം കുറച്ച് വേഷങ്ങൾ പഠിച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് 82 അതുവരെ പിന്നെ ഉള്ള അഭ്യാസം മുദ്രകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. അതിനുശേഷം പിന്നെ നിരന്തരം സ്കൂൾ ഓഫ് ഡ്രാമ വിട്ടു വന്നാൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ വരുമാനമില്ല, വേറെ ജോലിയില്ല, വേറെ ഒന്നുമില്ല. 10 വർഷം ഇതിനുവേണ്ടി മാത്രം ചിലവഴിക്കാനുള്ളൊരു കമ്മിറ്റ്മെൻ്റാണ് വരുന്നത്. പൈസ ഇല്ല കയ്യിൽ, അവിടെയാണ്. ഞാനൊരു സമ്പന്നനായിരുന്നില്ല, അന്നുമില്ല, ഇന്നുമില്ല. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അന്നൊന്നുമില്ലേ, വെറും കൈയോടെ വരെയാണ്. പക്ഷേ ഇത് ഒരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാനിവിടെ ഏറ്റവും കുറഞ്ഞ വാടകയ്ക്കൊരു വീടാണ് ഞാൻ എടുത്തത്, വടക്കേപ്പെട്ടത്ത് വീട്. അപ്പോഴും ആൾ പറഞ്ഞ അങ്ങനെയല്ല, ഇയാൾ ഭയങ്കര പാർട്ടി. അല്ല, അത് ജനങ്ങളുടെ രീതി അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ജീവിച്ചാണ് ഈ കല ഇത് തുടങ്ങിയത്. എന്നിട്ട് പഠിക്കാൻ തുടങ്ങിയ പിന്നെ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, പെർഫോം ചെയ്യാൻ കൂടി വേണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് രാവിലെ മുതൽ 4 മണിക്ക് സോൾജറിൻ്റെ പരാമർശിച്ചാക്കിയാൽ, ഇത്രയും യാഥാസ്ഥിതിയാണ് പരാമർശിച്ചാക്കിയാൽ, എൻ്റെ വീട്ടിൽ വന്ന് രാത്രി കിടന്നിട്ട് രാവിലെ ശ്ലോകം ചൊല്ലിക്കുകയാണ്. അതൊക്കെയാണ് ആസ്വദിക്കുക. അതെ, രണ്ട് 1 മണിക്കൂറുണ്ടാവും. അത് കഴിഞ്ഞ് 9:30 മണിയോടുകൂടി പിന്നെ ക്രിയാദികൾ കൊട്ടോടുകൂടി അങ്ങനെ പഠിച്ച് 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 പറഞ്ഞൊരു 2002 കൂടിയാട്ട ഫസ്റ്റിൽ വന്ന ഇവിടെയാണ് കൂടൽമാണിക്കത്തിൽ. അപ്പോൾ ഇവിടെ മറ്റ് ചാക്യമാർക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ഫസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർ അവിടെ മറ്റ് ചാക്യമാർക്ക് പങ്കെടുക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ തയ്യാറായി കഷ്ടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നും കയറാൻ പോലും പറ്റില്ല. അപ്പോൾ മാതമ പറഞ്ഞ് നമുക്ക് മാർഗിയായിട്ട് ആലോചിക്കാം. അങ്ങനെ മാർഗിയിൽ ഫസ്റ്റ് വെച്ചു. അപ്പോൾ തൻ്റെ അരങ്ങേറ്റം അവിടെ ആവട്ടെ എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഞാനെന്താ ഇതൊന്നും ആരുടെ അങ്ങനെ പറയാറുമില്ല.
അവിടെ ചെന്നാൽ വേഷം കിട്ടുന്നു, ആര് വേഷം കിട്ടുന്നുള്ളതൊന്നും ഇവിടെ പ്രശ്നമില്ല. അവിടെ ചെന്നപ്പം പിന്നെ മാമ പറഞ്ഞു, അത്തവണ ശ്രീരാമൻ്റെ പുറപ്പാട് വേണുൻ്റെ ആണെന്ന് പറഞ്ഞു. കൂട്ടുന്നവരടുത്ത് ഹേ സാധ്യമല്ല എന്ന് പറഞ്ഞു. ആ കൂട്ടുന്നവർ എനിക്ക് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ്, അത് പറ്റില്ല, അത് ഇവിടെ പറ്റില്ല, മാർഗീടെ ഇറങ്ങി അത് പറ്റില്ല. അപ്പം മാമ ചോദിച്ചു എന്താ കാര്യം, ഏ അയാളൊരു നായരാണ്, ഇവിടെ ചാക്കിയാർക്ക് വേഷം കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി, ഇനിയിപ്പോൾ എനിക്ക് മാറ്റാൻ നോക്കില്ല. അതോ അയാൾ ഭംഗിയായിട്ടത് അഭ്യസിച്ചിട്ടുണ്ട്, അത് ഈ ഫെസ്റ്റിവലിന് അയാളാണ് ഇതൊക്കെ നടത്തിക്കുന്നത്. ഇപ്പോൾ ആവും അന്ന് 15,000 മാത്രമേ ഗ്രാൻഡ് ഉള്ളൂ ഒരു ഫെസ്റ്റിവലിന്, എങ്ങനെയായിരുന്നാലും 10,000 ചിലവ് വരും. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് പരമാവധി കൂട്ടുന്നവർ പ്രസ് ചെയ്തു വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ മാതച്ചക്കര എങ്ങനെ നോക്കുന്ന വേണ്ടെന്നൊക്കെയാണ്, ഉച്ച ദിവസം തുടങ്ങിയാണ്, ഞങ്ങൾ തിരികെ പൊയ്ക്കോളാം വേണ്ടെന്നൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രീരാമൻ അയാളായിരിക്കുന്നത് അങ്ങനെ അവിടെ അവസാനം, എന്നിട്ട് എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല പങ്കെടുക്കുന്നു പറഞ്ഞു. ഞാൻ കാര്യമേ അറിയുന്നുണ്ട് ഒരു പിള്ളേർ. അവസാനം തലേ ദിവസം അത് അനൗൺസ് ചെയ്തു, മാർഗിക്കാരും അരങ്ങേറ്റത്തിന് വരില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ വൈകുന്നേരം എല്ലാ അമ്പലങ്ങളിലും പോയി പിന്നെ തലേക്കെട്ടിന് വേണ്ടിയുള്ള പൂജകളൊക്കെ ചെയ്ത് കൊടിയെ കൊടുത്ത് വൈകുന്നേരം പൂജ എണ്ണം കഴിഞ്ഞ് വരുമ്പോൾ സ്നേഹിക്കണു മാർഗിയുടെ ഫ്രണ്ട് സാക്ഷാൽ കൃഷ്ണനാരായണൻ പോരെ. ഞാൻ പറഞ്ഞു അത് താനെന്തവിടെയാണ്, പറഞ്ഞു എൻ്റെ അരങ്ങേറ്റമുണ്ട് കൂടിയാട്ട്. കൂടിയാ താൻ ക്ഷമിച്ചോ, കാല് മാറിയോ, നന്നായി, എന്തായാലും ഞാനുണ്ടാവും പോരെ, വേറെ ആരുടെങ്കിലും എന്താ ഫ്രണ്ടിന് അദ്ദേഹമാണ്. പിന്നെ ജനപ്രളയ കാലം തിരുവനന്തപുരം അല്ലേ ഞങ്ങളുടെ നാടൻ, അരങ്ങേറ്റം നടത്തി, അരങ്ങേറ്റം നടത്തി. അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു പുനർജന്മമാണല്ലോ, ഞാൻ കാണുന്ന രീതിയിലല്ല ഇവർ ഇതൊക്കെ കാണുന്നത്. ഒരു കുട്ടി വന്ന് പഠിച്ചു അരങ്ങേറ്റം നടത്തുന്ന പോലെ അല്ല എന്നെ സംബന്ധിച്ചുള്ളത്, കാരണം ഒരു വലിയ ജീവിതാഭിലാഷമാണ്. പിന്നെ ഇവിടെ പിന്നെ വരുന്നത് പ്രധാന വേഷങ്ങളിലേക്കാണ്. അതായത് അവനെ പറയില്ല, രാവിലെ റിഹേഴ്സൽ ജപ്പാനിൽ പോകാൻ വേണ്ടിയുള്ള ഗംഭീരമായിട്ടുള്ള തയ്യാറെടുപ്പ് ബാല്യവേദമാണ്. എൻ്റെ ഭാഗം ലക്ഷ്മണനായിരുന്നു. ശ്രീരാമൻ കെട്ടുന്ന ആൾ ഗ്രാമത്തിലേക്ക് പഠിച്ചാണ്, അയാൾക്ക് വാക്യം തോന്നില്ല, വാക്യം ഇവിടെ തെറ്റി. നമുക്ക് മാതച്ചക്കാർക്ക് റിഹേഴ്സൽ എന്ന പരിപാടി എന്നുള്ള വ്യത്യാസം രണ്ടും ഒരേ സീരിയസ്നെസ്സാണ് അദ്ദേഹം കാണുന്നത്. അതെ, വാക്യം തെറ്റി കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ ഇത് തുളിച്ചു, എടോ ഇവിടെ നിർത്തുകയാണ് ഞാൻ, ഇനി ഞാൻ വരണമെങ്കിൽ വാക്യം ശരിയാച്ചല്ല വരണം, ആരെങ്കിലും ചെയ്യണമെങ്കിൽ മതി പോയി. അതും ശ്രീരാമൻ വേണ്ടി വന്നോ, അങ്ങനെയാണ്. അപ്പം അവിടെ ചെന്ന് ഒന്നുകൂടെ വായിച്ച് 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 പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒക്കെ ശരിയാക്കി. ഉച്ചയ്ക്ക് ശേഷമുള്ള റിഹേഴ്സൽ വന്നപ്പോൾ ശ്രീരാമനായിട്ട് ഞാൻ നിന്നു, കുഴപ്പമൊന്നുമില്ല. ആ ഞാനോ ആ യാത്ര മുഴുവൻ എനിക്കായിരുന്നു ശ്രീരാമൻ. ജപ്പാനിൽ 10 പരിപാടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ആംസ്റ്റർഡാമിലൊക്കെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രൊപ്പോസൽ വന്നു, ശ്രീരാമൻ്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു റോയൽ ട്രോപ്പിക്കൽ മ്യൂസിയം. എവിടെ? ആംസ്റ്റർഡാമിൻ്റെ റോയൽ ട്രോപ്പിക്കൽ മ്യൂസിയം. ശ്രീരാമൻ എന്നുള്ള ഒരു മഹാ വ്യക്തിയുടെ, അതായത് കഥാപാത്രം കൂടിയാട്ട നോക്കിയിട്ടല്ല, അല്ല പ്രാധാന്യം പാലിക്കാണല്ലോ. അപ്പോൾ 15 വർഷത്തേക്കാണ് എക്സിബിഷൻ. അവരോട് നല്ല ഒറിജിനൽ കോസ്റ്റ്യൂംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി, അവിടെ കൂടിയാട്ട പരിപാടി വെച്ചു. എൻ്റെ ശ്രീരാമൻ ആശാൻ്റെ ബാലയും, അപ്പോൾ എനിക്ക് വേണ്ടി ഡോക്യുമെൻ്റ് ചെയ്യണമല്ലോ, അപ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകം ഗ്രീൻ റൂം എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. കൂടിയാട്ടം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ശരീര കൈയൊക്കെ മോൾഡ് ചെയ്തെടുത്തു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള എൻ്റെ ശ്രീരാമൻ അവിടെ 15 വർഷം ഒരു സാധനം എടുക്കുള്ളൂ. ഇപ്പോൾ ഉണ്ട്, അത് ഉണ്ട് അവിടെ, സിഗ്നിഫിക്കൻസ് കുറച്ച് കുറഞ്ഞു. അതല്ല, അവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല, പക്ഷെ അവരുടെ സ്റ്റോർ റൂമിലുണ്ട്, മാറ്റും. ഇനി എന്തെങ്കിലും തിരിച്ചു വരുമെന്നറിയില്ല. അപ്പം അങ്ങനെ കുറേ പെർഫോമിങ് ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പീക്കിലെത്തിയത് ഇവിടെ ബേർഡ് തിയേറ്റർ പ്രൊജക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പം എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടിയാട്ടമാണെന്ന്. അത് മാമൻ ചെയ്യുന്നില്ല, അതുകൊണ്ടൊരു കാരണം. അപ്പോൾ അവർ ആദ്യത്തെ ദിവസം തോരണയുദ്ധം എൻ്റെ രാവണൻ, രണ്ടാമത്തെ ദിവസം ശൂർപ്പണം എൻ്റെ ശൂർപ്പണം, മൂന്നാമത്തെ ദിവസം വീണ്ടും അങ്ങനെ 3 ദിവസം.
അല്ല നാല് ദിവസം അത് കഴിഞ്ഞ് വീണ്ടും ശൂർപ്പണഖ അങ്ങനെയാണ് തുടർച്ചയായിട്ട് ഹൗസ്ഫുൾ അത് ഭയങ്കര സക്സസ് മാത്രമല്ല ഈ ഗുരുനാഥനെ തേടി വന്നിട്ട് ആ കലാരൂപത്തിനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ പറ്റിയല്ലോ ക്ലൈമാക്സ് പറയുന്നുണ്ട് അത് ഞാൻ പൊതുവെ അങ്ങനെ അധികം പബ്ലിസിറ്റി കൊടുക്കാത്തതാണ് ഈ സംഭവം കഴിഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് സ്പിക് പാക്കേഡ് പരിപാടി അപ്പോഴത്തേക്കും ആദ്യം തന്നെ അതിൻ്റെ ആരോഗ്യമൊക്കെ ശരിയായി സ്പിക് പാക്കേഡ് നാഷണൽ കൺവെൻഷൻ സ്പിക് പാക്കേഡ് പിന്നെ കുറേ കാലമായിട്ട് മാധവനാണല്ലോ നമ്മൾ ഡൽഹിയിൽ ഇൻട്രഡ്യൂസ് ചെയ്തോടി അവരെ ഏറ്റെടുക്കുകയാണ് ഞാൻ മാധവനും സ്ഥിരമായിട്ട് പോകാറുണ്ട് അപ്പോൾ അതിന് പിന്നെ അപ്പോൾ അത് ഭോപ്പാലിലാണ് അത്തവണത്തെ നാഷണൽ കൺവെൻഷൻ അതിന് അവിടെ ചെന്ന് അവർ വെളുപ്പിനവിടെ എത്തി അവർ എത്തിയപ്പോൾ തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഡെമോൺസ്ട്രേഷൻ ഉണ്ട് പകല് സമ്മർ സീസണാണ് അപ്പോൾ ആശാൻ പങ്കെടുക്കണ്ട കാരണം ആശാനെ ഈ കള്ളപ്പണി അറിയില്ലല്ലോ ആശാൻ എപ്പോഴും ഇൻവോൾവ് ചെയ്ത് ചെയ്യാറുള്ളൂ ക്ഷീണിക്കും അതുകൊണ്ട് കൂടിയാട്ടത്തിലേക്ക് മാത്രം തയ്യാറായിട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരാധകരോട് കൂടി അയ്യോ ആശാൻ്റെ കാണണതാണ് അപ്പോൾ എന്നെ വിളിച്ചു ഇടോ ഇവരിങ്ങനെ പറയണു ഞാൻ എന്താ ചെയ്യേണ്ടത് ആശാൻ ഇപ്പം നിർബന്ധം എന്തെങ്കിലും കാണിച്ചു വിട്ടുള്ളൂ എന്തെങ്കിലും കാണിക്കില്ലല്ലോ അതറിയില്ലല്ലോ ശരിക്കുള്ള അപ്പം ആരാധകരാണ് നിറയെ അപ്പോൾ ആ പ്രശ്നം വയ്ക്കലാണ് അടുത്ത് അവിടെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോട്ട് ചെയ്തു അതിഗംഭീരമായിട്ട് അത് കഴിഞ്ഞ് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ഊണ് കഴിക്കാൻ ഊണ് കഴിഞ്ഞ് കൈകിടാൻ പോകുമ്പോൾ അവിടെ വീണു അറിഞ്ഞു വീണു പിള്ളേർ തങ്ങി പിടിച്ചോണ്ട് വേറെ കുഴപ്പമൊന്നുണ്ടായിരുന്നു ഡോക്ടർ വന്നു ഡോക്ടർ പറഞ്ഞു ഇന്നത്തെ ദിവസം തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല റിസ്ക്കാണ് റെസ്റ്റ് എടുക്കാൻ പോകണം അന്നാണ് ഫാനിൽ തോരണ ഇതോ അപ്പോൾ അതിൽ കുട്ടൻ അന്ന് സംഘത്തിലില്ലായിരുന്നു ഇവിടെ ഞങ്ങളുടെ കൂത്തുകളൊക്കെ അത് ബാക്കിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഞാനീ മൂന്ന് ദിവസം ഇത് കഴിഞ്ഞ് വന്ന ഒരു സമയമാണല്ലോ അപ്പോൾ വൈകുന്നേരം കൂടിയാട്ടത്തിന് ആരാ രാവണം കിട്ടണമെന്നുള്ള പ്രശ്നമായി ആശാന് പറ്റില്ല അവസാനം ഞാൻ തന്നെ ചെന്ന് നമസ്കരിച്ചു ഇതാണോ ഉറപ്പാട് രാവണൻ്റെ ഉറപ്പാട് ആരും പറഞ്ഞു കിട്ടുക തിരയെ കിട്ടി അഭിനയിച്ചു നന്നായി എൻ്റെ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും ഫോട്ടോ ഉണ്ടായിരുന്നു അമനു വാച്ചൊക്കെ രാവണൻ അല്ല അത് നന്നായി സംഭവം ഉണ്ടായി അത് സ്പിക് പാക്കേക്കാർക്കറിയാം അന്ന് സാക്ഷിയായിട്ടുള്ള ഒന്ന് സുധാകരക്ഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മമൻ്റെ കൊണ്ടുവന്ന സുധയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കൂടിയാട്ടം നങ്ങിയാർപ്പൂത്ത് ഇത് ക്ലാസിക്കൽ കലാരൂപമായാലും ഈ യോഗയ്ക്കൊരു പ്രാധാന്യമില്ല അത് ഇത് വലിയൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഈ ചോദ്യം ഇപ്പം സാക്ഷാൽ നമ്മുടെ ഗുരുനാഥൻ അമരൻ മാസൊക്കെ ചോദിച്ചാൽ അതേ പറയും ഏയ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടിയാട്ടത്തിന് പ്രത്യേകം രീതിയിലുള്ളതെന്ന് പക്ഷേ 58-ാമത്തെ വയസ്സാണ് ഞാൻ വരുമ്പോൾ അദ്ദേഹത്തിന് അന്ന് 106 സൂര്യനമസ്കാരം ചെയ്തിരുന്നു പക്ഷെ ഇത് അതിനെ അവർ കലയായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല ഇല്ല അത് അനുഷ്ഠാനം അനുഷ്ഠാനം അതാണ് ഞങ്ങളുടെ ദിനചര്യ ദിനചര്യ തന്നെ ഒരു അനുഷ്ഠാനം ആയിട്ട് മാറ്റിയല്ലോ ഇവരൊക്കെ ഉള്ള ഒരു വലിയൊരു നല്ല ഒരു വശം എന്ന് പറയുന്നത് ജീവിത അനുഷ്ഠാനമൊക്കെയാണ് അതുകൊണ്ട് രാവിലെ എത്ര മണിക്ക് എണീക്കണം അത് എണീറ്റിരിക്കും ജീവനുണ്ടെങ്കിൽ എണീറ്റിരിക്കും ഇന്ന എണ്ണ തേക്കണം ശരീരത്തിൽ അത് തേച്ചിരിക്കും മുങ്ങിക്കുളിക്കണം കുളിച്ചിരിക്കും അമ്പലം വരെ നടക്കണം പ്രദക്ഷിണം ചെയ്യണം പ്രസാദം വാങ്ങിക്കണം തിരിച്ച് നടന്നു വരും പിന്നെ ബാക്കിയുള്ള ലളിതാ സഹസ്രനാമം ഇത്ര ഭാഗം വായിച്ച് സമയം കിട്ടിയില്ലെങ്കിൽ ബാക്കി വൈകുന്നേരം വായിക്കും ഇതിങ്ങനെ ചിട്ടയിൽ പോകണോണ്ട് അവർക്ക് മറ്റ് യാതൊരു പ്രശ്നങ്ങളുമില്ല പൈസ തന്നെ പലപ്പോഴും വളരെ ദാരിദ്ര്യമായിരിക്കും പക്ഷെ അതിലൊന്നും മനസ്സിൽ കടന്നു വരാത്ത രീതിയിൽ അതിൻ്റെ ഒരു കോട്ട നിർമ്മിച്ച് ഡിപ്രഷൻ വരാതിരിക്കണമെങ്കിൽ ഇത് ഈ മാതൃക സ്വീകരിച്ചേ പറ്റൂ ജീവിതം മുഴുവൻ ചിട്ടയായിട്ട് ഇങ്ങനെ അതന്നെ യോഗയാണ് അല്ലേ പിന്നെ യോഗയില്ലെങ്കിൽ പിന്നെ 100 സൂര്യനമസ്കാരം തന്നെ ചെയ്തു അതെ അത് ചോദ്യമാണ്
അത് അവര് ജീവിതശൈലി അങ്ങനെയാണ്. പിന്നെ കുളിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കും സൂര്യനെ നോക്കിക്കൊണ്ട്. എന്തിനാ അത്? മന്ത്രമൊക്കെ ഉണ്ട്, അവരുടെ കൂടുതൽ സൂര്യൻ്റെ ഇതല്ലേ, സൂര്യോപാസനയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഉണ്ട്, അതിൻ്റെ പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കുന്നവർക്കൊക്കെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വരും. ചോദിച്ചാൽ പറയില്ല എന്ന് പറയും, പക്ഷെ വേണ്ടതല്ലേ. ആ വേണ്ടാണ്. അതായത് യോഗയും പ്രാണായാമവും ഇല്ലാതെ ഒരു ഇന്ത്യൻ കലം പഠിച്ചിട്ടും കാര്യമില്ല. ഇന്ന് കലാരംഗത്ത് സംഗീതത്തിലോ നാട്യത്തിലോ പ്രഗത്ഭരായ ഒരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആരും പുറത്ത് പറയാം, പുറത്ത് പറയില്ല, അകത്ത് നടത്തേണ്ട, പുറത്ത് പറയണ്ട. ഇതിനപ്പം നമ്മൾ വളരെ പ്രശസ്തനായ കലാരൂപ കലാകാരൻ കഥകളിയിൽ പേര് പറഞ്ഞിട്ട് ഇതാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതേ ഭേ ഇരിക്കാതൊന്നുമില്ല, എനിക്ക് നാമം ചെയ്യുന്നില്ലാന്ന് പറഞ്ഞു. യാദർശ്യം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും രാവിലെ ദേഹം മുഴുവൻ ഭസ്മമാണ്, ദേഹം മുഴുവൻ ഭസ്മമാണ്. എങ്ങനെ വന്നു? വെളിയിൽ പറയണ എങ്ങനെയാണ്? ഹേ എനിക്കൊന്നുമില്ല, വെളിയിൽ രാവണം മാത്രമേ കിട്ടുള്ളൂ, രാമൻ കിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്തവരാരും ഇപ്പോൾ ഏതൊരു നല്ല സംഗീതജ്ഞൻ നോക്കിയിരുന്നാലും ഭജന്മാക്കുടി പോലുള്ളവരൊക്കെ നോക്കും, എല്ലാവരും ഇതാണ്, പ്രാണായാമവും ഒക്കെ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഇത് പിടിച്ചിരിക്കേണ്ട. അത് ലോകത്തിലെ ഏറ്റവും നല്ല ശ്വാസത്തിൻ്റെ ക്രമീകരണത്തിനുള്ള വ്യായാമമാണ് പ്രാണായാമം. സംസാരിച്ചിരുന്ന് ഇങ്ങനെ പോകും. അതെ. പക്ഷെ എനിക്കൊരു ചോദ്യം, എന്നോട് ചോദിക്കാറുള്ള ചോദ്യം ഉണ്ട്, ഇപ്പം എന്താ ചെയ്യണേ? എന്നോട് എന്നെ കാണുമ്പോൾ ചോദിക്കാറുള്ളതാണ്. നല്ല ചോദ്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ കൂടിയാട്ടത്തിൻ്റെ വേഷം ചെയ്യുന്നതിന് വിരമിച്ചു. പിന്നെ സംവിധാനം അങ്ങനെയുള്ള ഇതൊക്കെയായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് സിംഗപ്പൂരിലേക്ക് പഠിപ്പിക്കാനുള്ള ക്ഷണം കിട്ടുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു നാടക വിദ്യാലയമാണ്, ഇൻഫ്രാസ്ട്രക്ചർ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഡയറക്ടർ ഇവിടെ വന്നിട്ട് ഒരാഴ്ച തൃശ്ശൂർ താമസിച്ച് ഡെയിലി എന്നെ കാണാൻ പറ്റും, എന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു അഭ്യാസക്രമം നാടക വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ വിളിച്ചു, എൻ്റെ അടുത്തൊരു തലമുറ കൂടിയാട്ടക്കാരെ ഞാൻ നല്ല ഭംഗിയായിട്ട് അഭ്യസിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കിനി കാര്യമായിട്ട് ചെയ്യാനുള്ളത് വേറെ ഏതെങ്കിലും മേഖലകളിൽ ഈ അനുഭവങ്ങളെല്ലാം കൂടെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ഏറ്റു. അങ്ങനെ സിംഗപ്പൂർ പോയി. അവർ 3 മാസം സമയമുണ്ടായിരുന്നു, അതിനിടയ്ക്ക് എല്ലാം പ്ലാൻ ചെയ്തു. അവിടെ ആദ്യ ബാച്ചിനെ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് ഈ മലയാളി ശങ്കർ വെങ്കടേശ്വരനൊക്കെ ഉണ്ടായിരുന്നു നാടക സംവിധായകൻ. പറഞ്ഞു, ഇത് സാർ, ഇത് ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു ഞാൻ. അതുകഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ നാഷണൽ സ്കൂൾ ഡ്രാമയിൽ വിളിച്ചു, അവിടെയും ഇത് പഠിപ്പിക്കാനുള്ള വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് കൊടുങ്ങല്ലൂർ ബന്ധു എൻ്റെ ഗവേഷണവും എല്ലാം കൂടെ അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്തുകൊണ്ട് നവരസങ്ങളെ കൊടുങ്ങല്ലൂർക്കാർ ചിന്തിച്ചതുപോലെ ചിന്തിക്കുക, നവരസങ്ങളെ അവർ അഭിനയ പരിശീലന പദ്ധതിയായിട്ട് വികസിപ്പിച്ചുകൂടാ. കാരണം കൊടുങ്ങല്ലൂർ അങ്ങനെയാണല്ലോ, അവർ വേറെ ഒന്നും എടുത്തിട്ടില്ല, നവരസങ്ങൾ മാത്രമാണ്. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ തന്നാറുള്ളൊരു കാര്യം വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗ സംസ്പതി എന്നാണ്. എന്തിനാണ് ഈ ഭാരതൻ വ്യഭിചാരി എന്ന് പറയുന്നത്? അവിടെ സ്ഥായി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവരാരും മണ്ടന്മാരായിട്ടുള്ളൂ, അതൊന്നുമില്ല. അപ്പോൾ ഞാൻ നാട്യശാസ്ത്രക്കാർ ഒരു പണ്ഡിതന്മാരൊക്കെ ചോദിച്ചു, ഷാരടി ഭാഷം ചോദിച്ചു, 33 വ്യഭിചാരി ഭാഗങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആർക്കും ഉത്തരമില്ല. അത് നഷ്ടം അന്യം നിന്ന് പോയി. അങ്ങനെ ഒരു സംഭവം ചിന്തയിലേ ഇല്ല. 1, 2 സാത്വിക ഭാവങ്ങൾ എങ്ങനെ പരിശീലിക്കണം, അതിനും ഉത്തരവില്ല. ഈ അവസ്ഥയിലാണ് ഞാൻ ഈ ഇത് ഇവിടെ വരെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ചിന്ത ആരംഭിച്ചത്. അങ്ങനെ ഞാനിവിടെ സ്വന്തമായിട്ട് ചെയ്തു നോക്കി വ്യഭിചാരി ഭാവങ്ങളുടെ അനുഭവങ്ങൾ. അപ്പോൾ നിർവേദം ആദ്യത്തെ വ്യഭിചാരി ഭാവത്തിൽ 8 അനുഭവങ്ങൾ വരുന്നുണ്ട്. ദാരിദ്ര്യം, വ്യാധി, അപമാനം, അധിക്ഷേപം, ആക്രോശനം, താടനം, ഇഷ്ടജന വിയോഗം, തത്വജ്ഞാനം. ഒറ്റ വ്യഭിചാരി ഭാവത്തിനാണ് ഇത്രയും പറയുന്നത്. ഇത് ഞാൻ പ്രായോഗികമായിട്ട് ചെയ്തു നോക്കി, എക്സ്പീരിയൻസിങ് ദീസ് തിങ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റം വന്നു, അവനെ പഠിപ്പിക്കാൻ തുടങ്ങി.
ഭയങ്കരമായിട്ട് കണ്ണീർ വരലും അതും ഇതും എല്ലാ ഭാവങ്ങളും എല്ലാവർക്കും വരുന്നുണ്ട്. 500 അനുഭവങ്ങളാണ് ഇതുവരെ കൊണ്ടുവരേണ്ടത്. അപ്പം അതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ 3 കഴിഞ്ഞുള്ളൂ. 3 ഫേസ് വരുമ്പോഴത്തേക്ക് ഞങ്ങളൊരു ആ ഒരു 7 വിചാരഭാവങ്ങളായിട്ടുള്ളൂ. പിന്നെ മൊത്തത്തിൽ ഈ നവരസങ്ങളെ പഠിപ്പിച്ചിരുന്നൊരു സമ്പ്രദായം വളരെ ഉരിപ്പുളകായിട്ടുള്ളൊരു രീതിയിലാണ്. ചുണ്ട് പിളുത്തുക എന്നൊക്കെ ഞാനങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു സമീപനം കൊണ്ടുവരാനായിട്ട് ഈ കൊടുക്കേണ്ട ഒരു കാരണം ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ സ്ഥലമായി എന്ന് പറയില്ല, അറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ചിന്തയിൽ ഇതിനാണ് നല്ല അഭിനയ പരിശീലന പദ്ധതിയാക്കി മാറ്റണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ സ്വയം ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത് ഏതാനും ചില ഭാവങ്ങളൊക്കെ ആ രീതിയിൽ പഠിച്ചെടുക്കുന്നത് വളരെ നല്ല റിസൾട്ടാണ്. പിള്ളേർക്ക് എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കലാരൂപം ചെയ്യുന്നവർക്കും പിന്നെ നാഷണൽ കോൺഫറൻസ് നമ്മളിരിക്കുമ്പോൾ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അങ്ങനെ 3 നവരസ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ പല നടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കല്യാണി മലായി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. അവളിത് അവിടെ 3 പഠിപ്പിക്കണം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ അടുത്ത് സാർ ഇത് പോരാ, ഞാൻ അവിടെ വന്ന് പഠിക്കും, വെക്കേഷൻ അവിടെ വരാം. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പഠിപ്പിക്കാൻ പറ്റില്ല, പറ്റില്ല. നീ പറയണ്ട. പക്ഷെ അവള് വന്നു വന്നു പഠിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആ അവിടെ സ്ഥലം പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, അവരെ പഠിപ്പിച്ചു. ആ അവളാണ് വെളിയിൽ നിന്ന് പറയുന്ന ആദ്യത്തെ വിദ്യാർത്ഥിനി. പിന്നീട് അങ്ങോട്ട് ആളുകൾ കണ്ടും കേട്ടു പറഞ്ഞു. എല്ലാ മാസവും 15 വർക്ക്ഷോപ്പ്. അത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള നർത്തകരും നടീതന്മാരും നാടകക്കാരും ഒക്കെ ഉണ്ട്. ആദ്യം സേനപ്പുള്ള നടന്മാർ, പിന്നെ ഇവിടെ മീരാശ്രീ നാരായണൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വരനാട്ടത്തിൽ, അതുപോലെ ഒരുപാടാണ്. അപ്പം ഇവള് മറ്റേ രമാ വൈദ്യനാഥൻ്റെ മകള് ദക്ഷിണ വൈദ്യനാഥൻ, അവർക്ക് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യകളാണ്. അതുപോലെ ദിവ്യ ഉണ്ണി പഴയ നടിയായിരുന്നു, ഇപ്പോൾ അമേരിക്കയിൽ ഭരതനാട്യം സ്കൂളുള്ളത്. ദിവ്യണ്ണി 3 കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ 4 വരുന്നുണ്ട് അടുത്ത മാസം. അങ്ങനെ അതുകൊണ്ട് 1000 പേര് ഈ നവരസ സാധന സാധന പഠിപ്പിച്ചെന്നുള്ളതാണ് ഈ റിട്ടയർമെൻറ്റ് കാലത്തെ ഏറ്റവും വലിയ റിട്ടയർമെൻ്റ് അല്ല റീടയർമെൻ്റ് ആണെന്ന് പുതിയ ഏതെങ്കിലും കഥ നാടകം അവതരിപ്പിക്കുന്നുണ്ടോ? പുതിയ നാടകം വല്ലതും അവതരിപ്പിക്കുന്നുണ്ടോ? മോഹമുണ്ട്, മൃച്ചടിയും കൂടെ ചെയ്യണോ. പക്ഷെ വായന തുടങ്ങിയിട്ടില്ല. വായന തുടങ്ങാനുള്ള വെച്ചാൽ ഞാൻ ചിലക്ക് ഓരോ സമയങ്ങളുണ്ട്, അവ ചുമ്മാ എടുത്ത് വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ നാടകവും പിന്നെ അതിന് ട്രാൻസ്ലേഷൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു ഫയലിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫയൽ ഇതുവരെ എനിക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. കൊള്ളേ എൻ്റെ അത് സമയമാകുമ്പോൾ കൂടി വരും. അതെ, അത് കണ്ടെടുക്കുമ്പോഴേ അത് വായിക്കാൻ തുടങ്ങുള്ളൂ. ചെയ്യണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ സംതൃപ്തരാണ് ഇപ്പോൾ ഈ ഒരു സംവാദത്തിൽ. ഇനി വേണുവേട്ടൻ എന്താ പറയേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ. ഇത്തരം ചോദ്യങ്ങളൊന്നും ആയിട്ട് ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ വരാറില്ല. കാരണം വേണു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എൻ്റെ കലാപ്രവർത്തനങ്ങളുടെ തിരിഞ്ഞാൽ വന്ന കാലം മുതൽ കാണുന്ന ആളാണ്. പിന്നെ എല്ലാ രീതിയിലും ഇതൊക്കെ ചോദിക്കാൻ അർഹതയുള്ള ആളാണ്. സ്വയം എന്നെ പോലെ തന്നെ പ്രത്യേക മേഖലകളിൽ അതി എന്താ പറയണ അത്യന്തം ആത്മാർത്ഥതയോട് വ്യാപരിക്കുന്ന ആളാണ്. വേണുവിൻ്റെ ചോദ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അനൗപചാരികമായ പല കാര്യങ്ങളിലൂടെയും ഇത്രയൊക്കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷം. പ്രത്യേകിച്ചും ഭരതം എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ആവശ്യപ്രകാരം ഇത്രയൊക്കെ പറയാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഈ കലാപ്രവർത്തനങ്ങളിൽ കുറേ കാലം കഴിയുമ്പോൾ ഇതാരെങ്കിലുമൊക്കെ ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം രേഖപ്പെടുത്തലുകൾ വളരെയധികം ആവശ്യമാണ്. എന്തായാലും വളരെ വളരെ സന്തോഷം.